അടുത്ത കവിത അഹമ്മദ് മത്തർ എന്ന കവിയുടെ യഹ്യ അൽ അദിൽ എന്നതാണ്. നീതി നീണാൾ വാഴട്ടെ എന്നാണ് കവിതയുടെ അർത്ഥം. അഹമ്മദ് മത്തർ എന്ന കവിയെക്കുറിച്ച്, അദ്ദേഹം 1954 ജനിച്ച കവിയാണ്. അപ്പോൾ ജീവിച്ചിരിപ്പുള്ള കവിയാണ് അദ്ദേഹം. അഹമ്മദ് മത്തർ ഷായറുൻ ഇറാഖിയൻ, ഉലിദ സന അൽ ഫുവത്തിസ് മിയ അർബ വഖംസീന മീലാദിയ ഫിൽ ബസറ. ബസറയിൽ 1954 ഈ ഇറാഖി പോയറ്റ് ജനിക്കുന്നത്. വഹുവ അൽ ഇബിനുർ റാബി ബൈൻ അഷറത്ത് ഇഖ്വത്തി മിനൽ ബനീന വൽ ബനാത്ത്. 10 സഹോദരി സഹോദരങ്ങളുള്ള ഒരു കുടുംബത്തിലെ നാലാമനായി ജനിച്ചതാണ് അദ്ദേഹം. ഇന്തഖലത്ത് ഉസ്റത്തുഹു ഇലാ മഹല്ലത്ത് അൽ അസ്മഈ ഫിൽ ബസറ. അസ്മഴി എന്ന പ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം മാറി താമസിച്ചു. ഹൈസു അക്മല അഹമ്മദ് ദിറാസത്തു വലിബ്തിദായ സുമ സാഫറ ഇല ബഗ്ദാദ്. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം ബഗ്ദാദിലേക്ക് പോയി. ലിയാഴി ഷഫി കാനഫി അഹിഹി അൽ അക്ബർ അലി, വലിയ സഹോദരൻ അലിയുടെ സംരക്ഷണയിലാണ് അവിടെ ജീവിച്ചത്. വബി സബബി കസ്വത്തിൽ ഹയാത്തി വൽ ദുറൂഫി അൽ ഖാഹിറ അല്ലത്തി കാന യഈശുഹ മത്തർ. അഹമ്മദ് മത്തർ ജീവിച്ചിരുന്ന ഈ വളരെ കഠിനമായ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിത പരിതസ്ഥിതി ഉണ്ടായിരുന്നതിനാൽ താസറഫി ദിറാസത്തിഹി, അദ്ദേഹത്തിൻ്റെ പഠനം ഇടയ്ക്ക് തടസ്സപ്പെട്ടു. വഹ്തമ്മ ബി സിയാസ, രാഷ്ട്രീയത്തിൽ അദ്ദേഹം ശ്രദ്ധയൂന്നി. കമാ ബദ കിതാബത്ത് അശ്വർ ഫി സിന്നിൽ മുറാഹക്ക, അദ്ദേഹത്തിൻ്റെ ഈ കൗമാര പ്രായത്തിൽ തന്നെ കവിത എഴുതാനും തുടങ്ങി. വഖദ് സുജ്ജിന മറാത്തിൻ ബിസബബി ഇൻഷിഗാലിഹി ഫി സിയാസ, രാഷ്ട്രീയ പ്രവർത്തനം കാരണത്താൽ പലപ്പോഴും ജയിലിലടക്കപ്പെട്ടു. സാഫറയിൽ അൽ കുവൈത്ത് വാമില ഫി ജരീദത്തി അൽ ഖബസ് മുഹറിറൻ സഖാഫിയൻ. പിന്നെ അദ്ദേഹം കുവൈത്തിൽ പോയിട്ട് അൽ ഖബസ് എന്ന പത്രത്തിൻ്റെ സാംസ്കാരിക വിങ്ങിലെ, കൾച്ചറൽ വിങ്ങിലെ എഡിറ്ററായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. വാമില ഇലൻ ഉസ്താദൻ ലി സുഫൂഫിൽ ഇബ്തിദായ ഫി മദ്രസത്തിൻ ഖാസ. പിന്നെ അവിടുത്തെ ഒരു പ്രൈവറ്റ് വിദ്യാലയത്തിൽ അദ്ദേഹം പിന്നെ ചെറിയ കുട്ടികൾക്ക് അധ്യാപകനായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. അഫിൽ കുവൈത്ത് അമില ഷായർ മായൽ ഫന്നാൻ നാജി അൽ അലി, വലിയ കലാകാരനായ നാജി അൽ അലിയുമായി ചേർന്നാണ് കുവൈത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. ലിയജിദ കുല്ലും മിൻഹുമ ഫിൽ ആഹർ തവാഫുഖൻ നഫ്സിയൻ വാദിഹൻ. രണ്ടുപേരും മാനസികമായ വളരെ പ്രകടമായ അടുപ്പം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അപ്പോൾ മറത്തൻ നുഹ്ര തക്കറത്ത് മസാദ് ഷായർ, വീണ്ടും ഈ കവിയുടെ ദുരന്തം ആവർത്തിച്ചു. ഹൈത്ത് അന്ന ലഹ്ജത്ത് ഹു സാദിഖ, സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ കവി പിന്നെ ആ സംസാര പിന്നെ ശൈലി, ലഹ്ജത്ത് ഡയലക്ട്സ് ഭാഷ, അപ്പോൾ കലിമാത്ത് പോലെ ഹദ്ദ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ വാക്കുകൾ, അതുപോലെ അതെല്ലാം അസാർത്ത് സുഖത്ത് സൽത്താത്ത്, രാഷ്ട്രീയ അധികാരികളുടെ ദേഷ്യത്തിന് കാരണമായി. അൽ അമ്രുല്ലദി അദ്ദ ഇല സുദൂരി കരാറും ബിൻ ഫീഹി മായ നാജി അൽ അലി മിനൽ കുവൈത്ത്. അങ്ങനെ അദ്ദേഹത്തെയും നാജി അലിയെയും കുവൈത്തിൽ നിന്ന് നാടുകടത്തി. ഹൈത്തു തറാഫക്കൽ ഇൻസാൻ മിൻ മംഫ ഇല മംഫ, ഓരോരോ സ്ഥലങ്ങളിലേക്ക് പിന്നെന്താണ് പിന്നെ എന്താ പറയുക, മിൻഫ നാടുകടത്തപ്പെട്ട ഓരോ ഇടങ്ങളിൽ നിന്ന് മറ്റോരോ സ്ഥലങ്ങളിലേക്ക് അവർ രണ്ടുപേരും മാറിക്കൊണ്ടേയിരുന്നു. വസല ഇല ലണ്ടൻ, അഖീറം വസല ഇല ലണ്ടൻ, ലണ്ടനിലാണ് അദ്ദേഹം അവർ രണ്ടുപേരും അവസാനം ചെന്നെത്തിയത്. ഹൈസു കുത്തില നാജി അൽ അലി, അവിടെ വെച്ച് നാജി അലി കൊല്ലപ്പെടുകയുണ്ടായി. സാഫർ അഹമ്മദ് മത്തർ ഇല തൂനിസ് യജിയ ഫിഹ ഇത്തിസാലാത് മാ കുത്താബിഹ ഉദബാഇഹി, അവിടുത്തെ പണ്ഡിതന്മാർ അവിടുത്തെ പിന്നെ ടുണീഷ്യനിലെ എഴുത്തുകാരുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ കവികളുമായിട്ടൊക്കെ സാഹിത്യകാരന്മാരുടെ ബന്ധമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ടുണീഷ്യയിലേക്ക് പോയി. അഖീറൻ ഇത്തഖദ ബരി ത്വാനിയ മക്കറ ഐഷിഹി, അവസാനം ബ്രിട്ടൻ തന്നെ തൻ്റെ വാസസ്ഥലമാക്കി തിരഞ്ഞെടുത്തു. വസ്ബഹ ബി വ ഉസീബ ബി അമ്രാദിൻ അദീദ, പലതരം രോഗങ്ങളാൽ പീഡിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ലി അഹമ്മദ് മത്തർ ദീവാനും കബീറും മത്തബൂൻ തബാഹു അഷാഇർ ഫി ലണ്ടൻ അല നഫഖതിഹി അൽ ഖാസ്സ വനശറഹു ഫി മക്തബത്തൈ അസ്സാഖി വൽ ഇഹ്റാം. ഈ അഹമ്മദ് മത്തറിന് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമുണ്ട് ലണ്ടനിൽ. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശ് ചെലവഴിച്ചാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് അസ്സാഖി അതുപോലെ അൽ ഇഹ്റാം എന്നീ രണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അതിനെ ഏറ്റെടുത്തത്. തദമ്മു അൽ മജ്മുഅത്തിൽ കാമില സബഉ ദവാബിൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമാഹാരത്തിൻ്റെ മൊത്തത്തിലൊരു സമാഹാരമുണ്ട്, അതിൽ 7 ദീവാനുകളുണ്ട്. ബി ഉൻവായിൻ ലാഫിതാത്, വളരെ ശ്രദ്ധേയമായ പിന്നെ തലക്കെട്ടുകളോട് കൂടിയത്.
വതമമു ബാദു ദബാബീന ശരീഅത്തുൽ ഉഖ്ര. അതോടൊപ്പം വേറെ ചില പിന്നെ ദീവാനുകൾ കൂടെ ഉണ്ട്. മിസല ഇലൽ മഷ്നൂഖി അലാഹു, ദീവാനു സാ തുടങ്ങിയ കുറെ കവിത സമാഹാരം വേറെയുമുണ്ട്. ഫദലൻ അൻ ബാദുൽ ഖസാഇദുൽ മുതഫറിഖ അല്ലത്തി ലം യജ്മഅഹ ഉൻവാനുൻ മുഹദ്ദദ്. ശരിക്കും ഒരു ഹെഡിങ്ങിന് കീഴിൽ വരാതെ ചിതറിക്കിടക്കുന്ന ധാരാളം കവിതകൾ അദ്ദേഹത്തിന് വേറെയുമുണ്ട്. മിസല മാ അസ്അബുൽ കലാം അൽ അഷാഉൽ അഖീർ ലി സാഹിബിൽ ജലാല ഇബ്ലീസ് അൽ അവൽ ബിൽ ഇളാഫത്തി ഇല ഖസാഇദുൻ നുഖ്ര. ഇതിനോ ഇതുമല്ലാതെയും പല കവിതകളുമുണ്ട്. നഷർഹ വമാസാല യൻഷുർഹ അഷായിർ അല സുഫാദിൻ ജരീദത്തി അറായ അൽ ഖത്തരിയ. ഖത്തർ എന്നതിലെ ജരീദത്തു അറായ എന്ന പിന്നെ പ്രസിദ്ധീകരണത്തിൻ്റെ താളുകളിൽ അദ്ദേഹം ഇപ്പോഴും പ്രസിദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ധാരാളം കൃതികളും അദ്ദേഹത്തിനുണ്ട്. മുൻ ദവാബിനിഹി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദീവാനുകൾ എന്തൊക്കെയാണ്? അഹാദീസുൽ അബുവാബ്, ഷേറുൽ റുഖബാ, വിലാത്തുൽ അർദ്, വറസത്തു ഇബ്ലീസ്, അവാമുൽ ഖിസാം, അൽ ജുസ്ത, ദംഅത്തുൻ അല ജുസ്മാനിൽ ഹുരിയ, അൽ സുൽത്താനുർ റജീം, അസ്സൗറത്തു വൽ ഹദീറ, ഹൗവിൻ അലൈക്, മുഖാവിമം ബിസ്സർസറ, കെൽബുൽ വാലി, മാ ഖബ്ലൽ ബിദായ, മൽഹൂള, മുഷാത്തമ, കാബൂസ്, ഇന്തിഫാദത്തു മിദുഫ, ലാഫിത്താത്ത്. സിബ്അത്ത് ദവാബീനാണ് ലാഫിത്താത്ത് എന്ന പേരിൽ. ഇന്നി മഷ് ഇല ഇല എന്നാണ്, ഇന്നി അല്ല, ഇല മഷ്നൂഖിൻ അല ദീവാൻ അസ്സാ എന്ന് തുടങ്ങി വർക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അഹമ്മദ് മദർ ഷായുൻ നിഹ്തമ ബിൽ ഖലായൽ വത്തനിയ, അദ്ദേഹം ദേശീയ വിഷയങ്ങളെ പ്രാധാന്യത്തോടെ എടുത്ത കവിയാണ്. വഹാറബൽ ഹുക്കൂമത്തിൽ അറബിയ, അറബ് ഭരണകൂടങ്ങളോട് അദ്ദേഹം എപ്പോഴും യുദ്ധത്തിലായിരുന്നു. വയുത്താലിബുൽ ഹുരിയത്ത് ശക്സിയത്ത, എപ്പോഴും അദ്ദേഹം ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവിയാണ്. പിന്നെ വ നാഹദ അൽ അദൽ അൽ ഇജ്തിമാഇ ഫിൽ മുജ്തമാഇൽ അറബി, അറബ് സമൂഹത്തിൽ പിന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. ഫാസ്ബഹ ഷേർഹോ മുൽത്തസിമൻ ബിൽ ഉമൂരിൽ ഇൻസാനിയ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എപ്പോഴും മാനുഷികമായ ഒരു പ്രതിബദ്ധതയുണ്ട്. അല്ലാതെ തജാലുൽ മൻസിലത്തുൽ ഊലാലിൽ ഇൻസാൻ, മനുഷ്യനാണ് ഒന്നാം സ്ഥാനം നൽകുന്നത്. ലാല നുസ്വത്തുഹു ഹാദിഹി അഖ്റജതുഹു മിനൽ ബിലാദില്ലത്തി കാന തഖ്ലീബിഹ അദ്ദക്താതുറിയ. ഡിക്റ്റേറ്റർഷിപ്പ് അഥവാ ഏകാധിപത്യമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പുറന്തള്ളപ്പെട്ടത് ഈ ഒരു കാരണത്താലായിരിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ ഈ മോദമി ദവാബീനിഹി അന്നഹു യദുഉ അൽ ഹുക്കാമ ഇല ഇഖാമത്തി ദൗലത്തിൻ ആദില, എല്ലാ മിക്കവാറും എല്ലാ ദീവാനുകളും അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് നാട്ടിൽ ഒരു നീതിപൂർവമായ ഭരണം ഉണ്ടാകണമെന്ന്, രാജ്യമുണ്ടാകണം. തഖ്ദുമുഷാബ മഹമ്മത്തന്നെ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഭരണം വേണം. വലിദാലിക കുല്ലി അസ്ബാത്ത് ഖസാഇദുഹു കുല്ലുഹ മുനാദലത്തം ഫീ സബീൽ ഹുരിയത്തി വറഫാഹത്തിൽ ഹയാത്ത്, സുഭിക്ഷമായ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും. ഒഹുമിൻ അക്ബരി ഷുഅറായിൽ അറബിൽ മുഹാസിരീന തനാവുലിൽ മഷാക്കിൽ ഇൻസാനിയ, മാനുഷിക മൂല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ അറബി കവിയാണ്, ജീവിച്ചിരിക്കുന്ന കവിയാണ് അദ്ദേഹം. ഫൈത്തഖദു സുലൂബൻ മുബാശിറൻ, നേർക്ക് നേരെയുള്ള ഒരു ശൈലി ഉപയോഗിക്കുന്നു. ബിലാ സുഖുറുഫത്തിൻ ലഫ്ദിയത്തിൻ, വളരെ ആലങ്കാരിക പദങ്ങളൊന്നുമില്ലാതെ. ഹൈസുദുഖുൽ ഇലൽ മൗദുബിദൂനി മുഖദ്ദിമ, ഒരു എന്താ പറയുക, ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന കവിതകളാണ് ഇദ്ദേഹത്തിൻ്റെ. വഖദ് ഔലഹ റയ്യഹു അൽ ജരി ബിക്കുല്ലി മയത്തസുമിൻ സിയാസത്തിൽ അറബിയ, അറബി സാഹിത്യവുമായി അറബി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ധീരപൂർവ്വമുള്ള അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിഷയം, ഖലായൽ മുആസറ, ആധുനിക വിഷയങ്ങളിലും അദ്ദേഹം ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കമായൽ റഫി ദവാബീനിഹി, അദ്ദേഹത്തിൻ്റെ ദീവാനി നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. യഹ്യ അൽ അദിൽ, നീതി വാണ ഓ പിന്നെ വാണരുളട്ടെ നീണാൾ വാഴട്ടെ എന്നൊക്കെയാണ്. വളരെ സിമ്പിളായ ഒരു കവിതയാണിത്, എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകും. അർത്ഥശങ്കകൾക്ക് വലിയ ഇടമില്ല, പക്ഷേ തീക്ഷ്ണ യാഥാർത്ഥ്യങ്ങളാൽ ചുട്ടുപൊള്ളുന്ന ഒരു കവിതയാണിത്. വളരെ സിമ്പിളായ വരികൾ. ഹബസൂഹു ഖബ്ല അൻ യത്തഹിമൂഹു, അദബൂഹു ഖബ്ല അൻ യസ്തൗജിബൂഹു. ഹബസൂഹു, അവർ എന്നിവിടെ പറയുന്നതെല്ലാം അധികാരികൾ എന്നാണ്. അധികാരികൾ, പോലീസ്, അധികാരത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം പോലീസാണ്, ഉപകരണം. അപ്പോൾ അവർ അവനെ തടവിലാക്കി,
കബില അൻ യത്തഹിമൂഹു, കുറ്റം ആരോപിക്കുന്നതിന് മുമ്പേ, കുറ്റം എന്തെന്ന് ആരോപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവനെ തടവിലാക്കി. അദ്ദബൂഹു, അവരവനെ പീഡിപ്പിച്ചു. കബിൽ അന്യസ്തജുവിബൂഹു, ചോദ്യം ചെയ്യുന്നതിനും മുമ്പേ, ചോദ്യം ചെയ്യുന്നതിനും മുമ്പേ അവനെ പീഡിപ്പിച്ചു. ആദ്യം കുറ്റമെന്തെന്ന് ആരോപിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യുന്നതിനും മുമ്പേ ശിക്ഷയും തുടങ്ങി, പീഡനം തുടങ്ങി. അത്ഫഉ സീജാറത്തം ഫി മുഖലത്തിഹി, അവർ അവൻ്റെ കണ്ണിൽ ഒരു സിഗരറ്റ് കുത്തിക്കെടുത്തി. സിജാറത്ത്, സിഗരറ്റ് കത്തുന്ന സിഗരറ്റ് കണ്ണിൽ കുത്തിക്കെടുത്തി. അറദു, അപ്പം എന്താ ഉണ്ടാവുക, കാഴ്ച നഷ്ടപ്പെടും. അറദു ബാദത്ത സാവീരി അലൈഹി, എന്നിട്ട് കുറേ ചിത്രങ്ങൾ അവനെ കാണിച്ചു. കണ്ണിൽ സിഗരറ്റ് കുത്തിക്കെടുത്തി കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് പ്രയാസം വരുത്തിയിട്ട് ചില ചിത്രങ്ങൾ അവൻ്റെ മുന്നിൽ കാണിച്ചു. ഖുൽ ലിമൻ ഹാദിൽ വുജുഹ്, ചോദിച്ചു അവർ, ഇതാരുടെ മുഖങ്ങളാണ്? ലിമൻ ഹാദിൽ വുജുഹ്, ഇത് ആരുടെ മുഖങ്ങളാണ്? ഖാല ലാ അബ്സുർ, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഖസൂ ഷഫത്തൈഹി, അത് പറഞ്ഞ അവൻ്റെ ചുണ്ടുകൾ അവർ മുറിച്ചു. ഖസൂ ഷഫത്തൈഹി, അവൻ്റെ രണ്ട് ചുണ്ടുകൾ അവർ മുറിച്ചു. ത്വലബു മിൻഹു ഇഅ്തിറാഫൻ, എന്നിട്ട് അവനോട് ആവശ്യപ്പെട്ടു. ഇഅ്തിറാഫ്, അക്നോളജ് ചെയ്യാൻ, അറിയുമെന്ന് പറയാൻ ആവശ്യപ്പെട്ടു, അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഹൗലമൻ ഖദ് ജന്നദൂഹു, ആരെയാണ് അവ ആരെയാണ് ഇയാൾ അംഗീകരിക്കേണ്ടത്, ഏറ്റുപറയേണ്ടത്? ഹൗലമൻ ഖദ് ജന്നദൂഹു, തന്നെ പട്ടാളത്തിലെടുത്തവരെ. എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാജ്യത്തിനെതിരെ വിപ്ലവത്തിനൊരുങ്ങാൻ പ്രേരിപ്പിച്ച ആ ആളുകൾ ആരൊക്കെയാണ് എന്ന് അവരോട് അവനോട് പറയാൻ അവർ ആവശ്യപ്പെട്ടു. വലമ്മാജസു അഞ്ഞും തിക്കൂഹ്, അവനെ സംസാരിപ്പിക്കാൻ അവർക്ക് കഴിയാതെ ആയപ്പോൾ, വലമ്മാജസു, അവർ അശക്തരായപ്പോൾ, അഞ്ഞും തിക്കൂഹു, അവനെ സംസാരിപ്പിക്കാൻ അവർക്ക് കഴിയാതായപ്പോൾ, ഷനക്കൂഹു, അവരവനെ തൂക്കിലേറ്റി. ഷനക്കൂഹു, ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരവനെ തൂക്കിലേറ്റി. ബാദ ഷഹർ, ഒരാഴ്ച, ഒരു മാസം കഴിഞ്ഞപ്പോൾ, ബറ ഊഹു, അവർ അവനെ വെറുതെ വിട്ടു. തൂക്കിലേറ്റിയവർ അവനെ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു. അദ്രക്കു അന്നൽ ഫത, അവർക്ക് മനസ്സിലായിരുന്നു, അന്നൽ ഫത, യുവാവുണ്ടല്ലോ, ലൈസ ഹുവൽ മത്ലൂബ് അസ്ലൻ, അവനായിരുന്നില്ല അവർ തേടിയ ആൾ. ബൽ അഹൂഹു, അവൻ്റെ സഹോദരനായിരുന്നു അവർ തേടിയ കക്ഷി. അയാളല്ല, അയാളുടെ സഹോദരനാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. വമദൗ നഹ്വൽ അഹസ്സാനി, അപ്പോൾ അവർ രണ്ടാമത്തെ സഹോദരനെ തേടി ചെന്നു. വലാക്കിൻ, പക്ഷേ, വജദൂഹു മയ്യിതൻ മിൻ ശിദ്ദത്തിൽ ഹുസ്ന്, ദുഃഖത്തിൻ്റെ കാഠിന്യത്താൽ അവൻ മരണപ്പെട്ടിരുന്നു, അവൻ മരണപ്പെട്ടിരുന്നു. ഫലം യഅ്തഖിലൂഹു, മരണപ്പെട്ടതുകൊണ്ട് അവനെ അവർ അറസ്റ്റ് ചെയ്തില്ല, അവർ അവനെ അറസ്റ്റ് ചെയ്തില്ല. ഇതാണ് കവിതയുടെ ആകത്തുക. ഓക്കെ, അനിൽ ഖസീദ, ഈ കവിതയെക്കുറിച്ച് പറയുന്ന ഭാഗം. അഹമ്മദ് മത്തർ ഷായിറും സായിറും മുംഫായിലും, ഇദ്ദേഹം വളരെ വിപ്ലവകാരിയും ഒരുപാട് പ്രതികരണശേഷിയുമുള്ള കവിയാണ്. യസൂറു ഫിൽ ഖലായാൽ മുതഅല്ലഖത ബിശ്ശാബി വഅമ്മത്തുന്നാസ്, പൊതുജനങ്ങളുടെയും തൻ്റെ സമുദായത്തിൻ്റെയും പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. ബഹുവ ഷായിറും ജന്തുറു ഇൽ അഷ്യായി വൽ ഉമൂരി ബി നദറത്തിൻ വാഖഇയ, കാര്യങ്ങളെ യഥാർത്ഥമായി യാഥാർത്ഥ്യബോധത്തോടെ കാണുന്ന കവിയാണ് അദ്ദേഹം. വൈ ഉലിമുഹു അഹ്വാൽ ഉമ്മത്തിഹി അൽ വളിഇയ അൽ വളിഇ ഫിൽ ആലമിൽ അറബി, അറബി ലോകത്ത് തൻ്റെ സമുദായമായ അറബികളുടെ വളരെ അധസ്ഥിതമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് വളരെ വേദനയുണ്ട്. വഖദ് ആലജ ഫി ഹാദിഹിൽ ഖസീദത്ത് ഖളിയത്ത് ശഅബ്, ഈ കവിതയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് സമുദായത്തിൻ്റെ പ്രശ്നം. അല്ലദി യുആനി മിൻ സൂഇൽ ഇദാറത്തി, തെറ്റായ ഭരണത്താൽ പ്രയാസപ്പെടുന്ന ജനങ്ങളാണിവർ. മീ കബിൽ സുൽത്താത്ത് അല്ലത്തി തസ്രൗ ദാഇമൻ
ലിതുസ്ബിത അഖ്ദാമഹ അലൽ അർദ്, ഭൂമിയിൽ എപ്പോഴും തങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഭരണത്താൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രശ്നം അദ്ദേഹം എഴുതുന്നുണ്ട്. വതാമലു ജാഹിദത്തൻ ലിസ്തിംറാറിൽ ഹുക്മ് ഫി ഐദിഹ, ആ അധികാരികൾ എപ്പോഴും അധികാരം തങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്ന ഉദ്ദേശത്താൽ വളരെ കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരാണവർ. വഫി ഹാദിഹിൽ ഖസീദത്തി യുബയ്യനു ശായിറു കൈഫ ഇസ്തഖ്ദമത്തിൽ ഹുക്കൂമത്തു അദാത്തിഹ അശ്ശുർത്ത, എങ്ങനെ ഗവൺമെൻറ് അതിൻ്റെ കയ്യിലുള്ള ഉപകരണമായ പോലീസിനെ ഉപയോഗിച്ചു എന്നാണ് ഇതിൽ കവി പറയുന്നത്. ഫി മുതാറത്തിൽ അബിരിയാർ, പാവപ്പെട്ടവരെ വേട്ടയാടുമ്പോൾ. അല്ലതിനെ ഉത്തുഹിമൂബിൽ ജരീമത്തില്ലത്തിലം നിർത്തക്കി ബൂഹ, അവർ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി കുറ്റാരോപിതരായ പാവപ്പെട്ടവരെ വേട്ടയാടുന്നതിൻ്റെ ചിത്രമാണ്. ഫ അൽഖത് അശ്വർത്തത്തു അൽ ഖബദ അല ഷാബിൻ ബിതൂനി തുഹ്മത്തിൻ വാഹിറത്തിൻ അലൈഹി, പ്രത്യക്ഷത്തിൽ യാതൊരു ആരോപണവുമില്ലാത്ത ഒരു യുവാവിനെയാണ് പോലീസ് പിടികൂടുന്നത്. വലിതാരക്കെല്ലാം യത്തിം ലഹും അൽ ഇസ്തി ജുവാബ വത്തഹക്കീഖ ഫിത്തുഹുമ, ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണമോ ചോദ്യം ചെയ്യലോ നടത്താൻ അവർക്ക് കഴിയുന്നില്ല. വലാക്കിന്ന ഷുർത്തത്ത അദബൂഹു വ അജ്ബറൂഹു അല ഇഖ്റാറി ജരീമത്തിൻ, എന്തോ ഒരു കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കാൻ പോലീസ് അദ്ദേഹത്തെ പീഡിപ്പിച്ച് നിർബന്ധിക്കുന്നു. വലാക്കിന്നഹു അബ, അയാൾ വിസമ്മതിച്ചു. ഫറദൂഹു അല അൻവാഇമിനത്തദീബി, ഒരുപാട് രീതിയിലുള്ള പിന്നെ പീഡനത്തിന് അയാളെ വിധേയമാക്കി. ഹത്ത ഫുഖിദ ബസറുഹു, കാഴ്ച നഷ്ടപ്പെട്ടു. വ കുത്തിയത് ഷഫതാഹു, അവൻ്റെ പിന്നെ ചുണ്ടുകൾ മുറിക്കപ്പെട്ടു. വ അസ്ദറു അലഹിബിൽ ഇദാമി ശനഖൻ, അവനെ കൊല്ലാൻ വേണ്ടി തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. വ ഖാമൂ ബി തംഫീദിഹി, അത് നടപ്പിലാക്കുകയും ചെയ്തു. وبعد ان عاملوا معه هذه المعاملات الشنيعه ഈ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറിയതിന് ശേഷം, അറഫു അന്നൽ മുജ്രിമ ഫിൽ ഹഖീഖത്തി ലൈസ ഹാദ ശാബ് അൽ മഅദൂമ ബിശ്ശനഖ്, ഈ തൂക്കിലേറ്റ് കൊല്ലപ്പെട്ട ഇയാളല്ല യഥാർത്ഥത്തിൽ കുറ്റവാളി എന്നവർക്ക് ബോധ്യപ്പെട്ടു. ലാക്കിന്നഹു അഖൂഹു, മറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. ഫ ജദ്ദു ഫി തൊലബിൽ അഖിൽ മുഹ്തം മുത്തഹം, പിന്നെ ഈ കുറ്റാരിയോപിതനായ അടുത്ത സഹോദരനെ തേടി അവർ പുറപ്പെട്ടു. വലാക്കിന്നഹും വജദൂഹു മയ്യത്തും മിൻ ശിദ്ദത്തിൽ ഹുസ്നില്ലദീ സബ്ബബഹു ഖത്ലു അഖി അൽ ബരി, തൻ്റെ പാവപ്പെട്ട സഹോദരൻ കൊല്ലപ്പെട്ട വേദനയിൽ, ആ വേദനയുടെ കാഠിന്യത്താൽ ഇവൻ മരിച്ചതാണ് അവർ കണ്ടത്. ومن خوفه من هول عقوبة الحكومة عليه അതുപോലെ തന്നെ ഭരണകൂട തന്നെയും കൊല്ലുമല്ലോ എന്ന് പേടിയാലും അയാൾ മരിച്ചു പോയിരുന്നു. وفي آخر بيت من هذه القصيدة ഈ ഖസീദയുടെ അവസാനത്തെ വരിയിൽ, യുവജ്ജിഹു ശായിറു അസ്സുഖ്രിയ തശ്ശദീദ തല്ലാദി അത ഇലാ തുബഖത്തിൽ ഹുക്കാം, ഭരണകൂടങ്ങളെ മൊത്തത്തിൽ വളരെ ശക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു പരിഹാസമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ വാസ്ഫാബുൽ സുൽത്താനി കുല്ലിയും, എല്ലാ അധികാരികളെയും പരിഹസിക്കുന്നു. വദാലിക്ക അന്നഹും ലം യഅതഖിലു ദാലിക ശാബ്, ആ രണ്ടാമത് ആ സഹോദരൻ അവർക്ക് അറസ്റ്റ് ചെയ്യാനായില്ല. എന്താ കാരണം? ലി മുജറദി അന്നഹും വജദൂഹു മയ്യത്ത, മരിച്ചു പോയിരുന്നു എന്നതിനാൽ മാത്രം അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹക്കദായ തനാവുൽ ഷാഹുൽ ഖദിയത്തൽ അതിൽ ഇജ്തിമാഇ ഫിൽ ബിലാദിൽ അറബിയ ഖാസത്തം ഫി ബൽദത്തിഹിൽ ഇറാഖ്, അത് അറബ് രാജ്യങ്ങളിലുള്ള സാമൂഹ്യ നീതിയെക്കുറിച്ച് പ്രത്യേകിച്ച് തൻ്റെ നാടായ ഇറാഖിലെ പ്രശ്നത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അല്ലാതെ ആനാബിഹി കസീറമിൻ ഇൽത്തിഹാദി വന്മിന തഅദീബി മിൻ ഖബൽ ഹുക്കൂമ, അദ്ദേഹത്തിന് ആ തൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് പലതരത്തിലുള്ള പീഡനങ്ങൾക്കും പലതരത്തിലെ ശിക്ഷകൾക്കും വിധേയനാകേണ്ടി വന്നിട്ടുണ്ട്. അത്താ ഇൽത്തജായില ലന്ദൻ, അവസാനം ലണ്ടനിലേക്ക് എത്തിച്ചേർന്നു അദ്ദേഹം. വഫി ഹാദിഹിൽ ഖസീദത്തി യദ്ഹറു, ഈ കവിതയിൽ പ്രത്യക്ഷമായി കാണുന്നത് അന്നഹു ഇസ്തമദ്ദ മദ്ദത മിൻ സ്വമീമി ഹയാത്തി അൽ മുറ, അദ്ദേഹത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളുള്ള ജീവിതം, കയ്പുള്ള യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് നേരിട്ട് എടുത്തതാണിത്. അമിൻ തജ്രിബാതിഹി അശ്ശദീദ, അദ്ദേഹത്തിന് കഠിനമായ അനുഭവങ്ങളിൽ നിന്നുമാണ് ഈ കവിത വന്നിട്ടുള്ളത്. മഹൽക്കുമ ഗവൺമെൻറ്റുമായുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം. അല്ലതീ യർ അസുഹ അദത്താ തൂർ, എപ്പോഴും അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്
ഒരു ഡിക്റ്റേറ്ററാണ്, ഒരു സ്വേച്ഛാധിപതിയാണ്. വൈൻകാനഫിൽ ഇസ്മി ജംഹൂരിയത്തും മതിയും പ്രാർത്ഥിയ, പേരിന് ഇതൊക്കെ ഡെമോക്രസിയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കും ഒക്കെ ആയിരിക്കാം, പക്ഷേ ഭരിക്കുന്നവരെപ്പോഴും ദക്താത്തൂർ ആണ്. ഇസ്തഖ്ദമ ശാഇറു ഫീ ഹാദിഹിൽ ഖസീദത്തി ലുഗത്തൻ ബസീതത്തൻ സഹിലത്തൻ, ഈ കവിതയിൽ അദ്ദേഹം ഉപയോഗിച്ച വരികൾ വളരെ സിമ്പിളാണ്, ഭാഷ വളരെ സിമ്പിളാണ്. ബദ്ബിദൂനി സുഹ്റുഫിൻ, ഒരു തരത്തിലുള്ള ആഡംബരങ്ങളില്ല. ബഈദൻ അൻ അഖീറത്തി വൽ മുഹ്സനാത്തിൽ ലഫ്ദിയ വൽ മാനവിയ, ഇതിൽ ഭാവനകളും കുറവാണ്. അതോടൊപ്പം ഈ ബലാഗയിൽ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ അർത്ഥം ഇതിനെയൊക്കെ പിന്നെന്താ പറയുക, ഭംഗിയാക്കാനുള്ള പ്രയോഗങ്ങളും വളരെ കുറവാണ്. അന്നഹു അറാദ അൻ യദ്ഖുല ശിഅറുഹു ഇലാ ഖുലൂബിൽ ഖാരി മുബാശിറൻ, ഈ ഉത്തരം ഈ പിന്നെ കവിത വായനക്കാരൻ്റെ മനസ്സിൽ നേരിട്ട് കയറട്ടെ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച പോലെയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. ഇതിലെ ചോദ്യങ്ങളാണ് അജിബ് ഫി ജുംലത്തിന് ജുംലത്തെയും ചെറിയ ചോദ്യങ്ങൾ. കൈഫ ഫുഖിദ അർറജുലു ബസറുഹു, ഇതിലെ ഷാ ബറജുലി കാഴ്ച എങ്ങനെ നഷ്ടപ്പെട്ടു. ഇന്ന അഷുർത്ത അഖ്തഫ സിജാറത്തൻ ഫി ഐനിഹി, കണ്ണിൽ കുത്തി സിഗരറ്റ് കെടുത്തിയത് കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. മാതാ തൊലബ ഷൂർത്തത്വ മിനർ റജുൽ അഞ്ഞഴത്തരിഫ്, എന്ത് അംഗീകരിക്കാനാണ് അവനോട് ആവശ്യപ്പെട്ടത്. അഞ്ഞഴത്തരിഫ അല്ലദീന ജന്നദൂഹു ലിദ്ദൽ ഹുക്കൂമ, ഭരണകൂടത്തിനെതിരെ തന്നെ പുറപ്പെടാൻ തന്നെ പിന്നെ എന്താ പറയുക ഇളക്കി പുറപ്പെടുവിപ്പിച്ചത് ആരാണെന്ന് പറയാനാണ്. മൂന്നാമത്തെ ചോദ്യം, മാതാ അറാദ് അദ്രക ഷൂർത്തത്വ ബാദ ഷനഖി റജുൽ, ഈ യുവാവിനെ കൊന്ന് തൂക്കിക്കൊന്ന ശേഷം പിന്നെ എന്താണ് അവരറിഞ്ഞത്. ഐ ഇന്നഹും അദ്രക്കു അന്ന അൽ മുത്തഹം ലൈസ ഹാദൽ മഖ്തൂൽ ബൽ അഹൂഹു, ഇയാൾ ഈ കൊല്ലപ്പെട്ടവനല്ല മറിച്ച് ഇയാളുടെ സഹോദരനാണ് ശരിക്കുള്ള കുറ്റാരോപിതൻ എന്നാണ് അവർക്ക് മനസ്സിലായത്. ലിമാതാലം യഅതഖിൽ അഷൂർത്തത്തു അൽ അഖ് അസ്സാനി, രണ്ടാമത്തെ സഹോദരനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത്. അന്നഹും വജദു ഹാദൽ ഹാദ ശഖ്സ ഹസീനൻ മയ്യിതൻ ബിഹുസ്നിഹി, മരിച്ച് പിന്നെ സങ്കടത്താൽ മരിച്ചു പോയത് കണ്ടതുകൊണ്ട് വലം യസ്തത്തെ അഞ്ഞാഴത്തക്കരുഹു, അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. മൻഹു അഹമ്മദ് മത്തർ എന്നാണ് അടുത്ത ചോദ്യം. അഹമ്മദ് ആരാണ്? അഹമ്മദ് മത്തർ ഷായറും സായിറും പിന്നെ മുംഫയലും മിൻ ഷുറാ ഇ അൽ മിൻ ഷുറായിൽ ഇറാഖ്. പിന്നെ മൻഹു അഹമ്മദ് അടുത്ത മാഹിയൽ ബിലാദുല്ലത്തി ആഷഫി അഹമ്മദ് മത്തർ, അഹമ്മദ് മത്തർ ഏതൊക്കെ രാജ്യങ്ങളിൽ ജീവിച്ചു എന്നാണ്. ആഷ അൽ ഇറാഖ്, അൽ കുവൈത്ത്, പിന്നെ അൽ ഇഞ്ചൽത്ര അല്ലെങ്കിൽ പിന്നെ ബരീത്താന ബ്രിട്ടൻ ഒക്കെ തൂനിസ്, ഇതിലൊക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പിന്നെ മാഹിയ അൽ വലായിഫ് അല്ലത്തി മാറസ അഹമ്മദ് മത്തർ, അദ്ദേഹം എടുത്ത പണികൾ എന്തൊക്കെയായിരുന്നു അത് ഈ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അദ്ദേഹം എടുത്ത പണികളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, ഇഷ്തഗല ഫി സിയാസ അമില ഫിൽ ജരീദ, അതുപോലെ തന്നെ എന്താണ് കദാലിക ഉസ്താദൻ ലി സുഫൂഫിൽ ഇബ്തിദാഇയ തുടങ്ങിയ പണികളൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മാഹിയ അഹമ്മു മുഅല്ലഫാത് അഹമ്മദ് മത്തർ, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിൻ ദവാബീനിഹി എന്ന ഭാഗം നോക്കി കൊടുത്താൽ മതി. മാഹിയാൽ മൗദുവാത്ത് ഇല്ലത്തി ആജ അഹമ്മദ് മത്തർ ഫി ശൈരിഹി, അദ്ദേഹം ഇഹ്തമ ബിൽ ഖലായാൽ വത്തനിയ വഹറബൽ ഹുക്കുമാത്ത് അറബിയ വതലബ അൽ ഹുരിയത്ത് ശഖ്സിയ നഹല അൽ അദൽ ഇജ്തിമായി എന്നൊക്കെ പറയുന്ന ഭാഗം അദ്ദേഹം നില പിന്നെ ഏറ്റെടുത്ത ഏരിയകളാണ്, കൂടുതലായിട്ട് കൈകാര്യം ചെയ്ത വിഷയങ്ങളാണ്. ഇനി രണ്ട് വലിയ ചോദ്യങ്ങൾ. ഒന്ന്, അഹമ്മദ് മത്തർ ഷായിറുൽ ഖലായിൽ ഇൻസാനിയ, അത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് എഴുതാവുന്നതാണ്. അഹമ്മദ് മത്തറിനെ കുറിച്ച് എഴുത ഈ ഇതിൻ്റെ ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ എഴുതാം, ഇദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് എഴുതാം, പിന്നെ ഈ കവിതയിൽ നിന്നുള്ള ആശയങ്ങളെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഖളിയത്തുൽ അദൽ ഇജ്മാഇ ഫീ ഖസദ് യഹ്യ അല്ലാദിൽ, ഇത് എഴുതേണ്ടത് നമ്മളിപ്പം കൊടുത്ത ഈ പാഠത്തെക്കുറിച്ച് കൊടുത്ത വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എഴുതിയാൽ നമുക്ക് കുറേയൊക്കെ ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഈ കവിത കൂടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അള്ളാ ഇനി നമുക്ക് അടുത്ത കവിതയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.